ഹായ്, വെൽക്കം ബാക്ക് ടു അബി സുഷൻ. നമ്മൾ സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ യൂട്യൂബ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിൽ പലതും നമുക്ക് ചില സമയത്ത് ശ്രദ്ധിക്കുക, പലപ്പോഴും നമുക്ക് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സെക്സ് കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള പല പല നോട്ടിഫിക്കേഷൻസ്, വീഡിയോസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നമ്മളത് കാണുന്ന സമയത്ത് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഫോൺ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത്, കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും നമ്മൾ എടുക്കുന്ന സമയത്ത് അവർക്ക് ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി, ഇൻസ്റ്റാഗ്രാം അല്ലേ, ഈ മൂന്ന് കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇതൊന്ന് ഒഴിവാക്കാന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് നമുക്ക് ധൈര്യം അരിഞ്ഞ് കുട്ടികളുടെ കയ്യിലോ അല്ലെങ്കിൽ വലിയ ആളുകളുടെ കയ്യിലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല. അത് ഫിൽട്ടർ ചെയ്ത് വിട്ടായിരിക്കും പിന്നീടുള്ള നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് ഒക്കെ വരിക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചുതരാം. അതായത് ആദ്യം നമുക്ക് യൂട്യൂബിൽ കാണിച്ചുതരാം, അതിനുശേഷം ഫേസ്ബുക്കിൽ കാണിച്ചുതരാം, അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ മൂന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ വീഡിയോയിൽ അനാവശ്യമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ വരാതിരിക്കുന്നത് കാണിച്ചുതരാം. അതിനാദ്യം നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. അതിൽ താഴെ നമുക്ക് പ്രൊഫൈൽ ഐക്കൺ കാണാം. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഗിയർ ഐക്കൺ കാണുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണും. ആ ജനറലിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ, ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. ദിസ് ഹെൽപ് ടു ഹൈഡ് പൊട്ടൻഷ്യലി മെച്ചുവർ വീഡിയോസ്, നോ ഫിൽട്ടർ ഇസ് 100% ആക്യുറേറ്റ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഫോൺ കൈമാറുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് അശ്ലീലമായിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വീഡിയോസുകളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, യൂട്യൂബ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് തരില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ 100% ആക്യുറേറ്റ് അല്ല, എങ്കിലും ഏകദേശം അത് കൃത്യമായിട്ട് തന്നെ അവർ ഫിൽട്ടർ ചെയ്തിട്ടേ അയക്കുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ റെസ്ട്രിക്ഷൻ ഓൺ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോസിൻ്റെ കമൻസുകൾ കാര്യങ്ങളൊന്നും വായിക്കാനൊന്നും പറ്റില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് റെസ്ട്രിക്റ്റഡ് മോഡ് ഒന്ന് ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഫ്രണ്ട്സിൻ്റെ കൈമാറുമ്പോൾ ഒന്ന് ഓൺ ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി രണ്ടാമത്തെ സെറ്റിംഗ്സ് നമുക്ക് ഫേസ്ബുക്കിൽ കാണിച്ചുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാവും, മറ്റുള്ളവരുടെ ഇടയിൽ അനാവശ്യമായിട്ട് നാണം കെടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഫേസ്ബുക്കിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ഏറ്റവും മേലെ ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി, അതിൻ്റെ താഴെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലേ. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അക്കൗണ്ട് സെൻറ്റർ അങ്ങനെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്നുണ്ട് പ്രിഫറൻസസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം അല്ലേ. അവിടെ നമുക്ക് ന്യൂ ഫീഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്തോളൂ. ന്യൂ ഫീഡ്സ്, വാട്ട്സ് ഇൻ യുവർ ഫീഡ്സ്, ഇവിടെ ഫേവറേറ്റ് കാണുന്നുണ്ട്, സ്നൂസ് കാണിക്കുന്നുണ്ട്, അൺഫോളോ കാണിക്കുന്നുണ്ട്, ഇവിടെ റീകണക്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് റെഡ്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ റെഡ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെയാണ് നമ്മുടെ നമുക്ക് വേണ്ട കാര്യം, ഇവിടെയാണ് ഇവിടെയാണ് നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇവിടെ നമുക്ക് ലോ ക്വാളിറ്റി കണ്ടന്റ്, അൺഒറിജിനൽ കണ്ടന്റ് ആൻഡ് പ്രോബ്ലമാറ്റിക്, പിന്നെ സെൻസിറ്റീവ് കണ്ടന്റ് പറഞ്ഞിരിക്കുന്ന മൂന്ന് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും താഴേക്ക് സെൻസിറ്റീവ് കണ്ടന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെൻസിറ്റീവ് കണ്ടന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വളരെ കൃത്യമായി നോക്കി മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് കാണിക്കുന്നില്ല. ആദ്യത്തെ റെഡ്യൂസ് കാണിക്കുന്നുണ്ട്, അത് ഡിഫോൾട്ടായിട്ട് നമുക്കുള്ളതാണ്. നമുക്ക് വേണ്ടത് റെഡ്യൂസ് മോർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. അനാവശ്യമായിട്ടുള്ള അശ്ലീല വീഡിയോസ് കാര്യങ്ങളൊന്നും നമ്മുടെ ഫോണിലേക്ക് വരാതിരിക്കാൻ നമുക്ക് ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ കാണിക്കുന്നുണ്ട് യു മേ സീ ഫ്യൂ പോസ്റ്റ് ഇൻ യുവർ ഫീഡ്സ്, അതായത് സെക്ഷലി സജസ്റ്റീവ് കണ്ടന്റ്, ഇങ്ങനെയുള്ള വയലൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ കാര്യങ്ങളൊന്നും നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മളിതൊന്ന് ഓക്കെ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഫേസ്ബുക്കിലേക്ക് വരില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഓപ്ഷനും കൂടി, അടുത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൻ്റെ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 3 lines കാണിക്കുന്നുണ്ട്. ആ 3 lines ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, 3 lines സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം സജസ്റ്റഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. സജസ്റ്റഡ് കണ്ടന്റ്,
ഈ സജസ്റ്റഡ് കണ്ടന്റിൽ നമുക്കിവിടെ കാണാം സെൻസിറ്റീവ് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, സെൻസിറ്റീവ് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് ഏത് ടൈപ്പിലുള്ള കണ്ടന്റുകളാണ് നിങ്ങൾക്ക് കാണേണ്ടത് എന്നുള്ളത്. അത് നമുക്ക് മോറ് അല്ലെങ്കിൽ ഏത് ടൈപ്പ്, വളരെ സെൻസിറ്റീവ് കൂടിയത് വേണോ കുറഞ്ഞത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്, സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ലെസ് കൊടുത്ത് കഴിയുന്ന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ നമുക്ക് ആ ടൈപ്പിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാം അയച്ചു തരുള്ളൂ. ഇങ്ങനെയുള്ള മൂന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഇതൊന്ന് ചെയ്തു വെക്കുക. ഫോൺ വാങ്ങി വെച്ചാൽ മാത്രം പോരാ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് നാണക്കേട് നിന്ന് നമുക്ക് ഒഴിവാവാൻ വേണ്ടി സാധിക്കും. കാരണം നമ്മൾ പല കാര്യങ്ങളും സജസ്റ്റഡ് ആയിട്ടാണ് നമുക്ക് അയച്ചു തരുന്നതെങ്കിൽ പോലും ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ, അതേപോലെ ഇൻസ്റ്റാഗ്രാം, ഈ മൂന്ന് കാര്യത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ അനാവശ്യമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊന്നും വരില്ല.